കേരളത്തിലെ ആർഎസ്എസിനെ കനത്ത തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന്. ആർഎസ്എസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ്. ക്ഷേത്ര മൈതാനിയിലാണ് ഇവരുടെ കസർത്തുകൾ നടക്കുന്നത്. എന്ന് വെച്ചാൽ ആയുധ പരിശീലനം, വടി പരിശീലനം ഒക്കെ നടക്കുന്നത് ക്ഷേത്ര മൈതാനങ്ങളിലാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നാണ് ആർഎസ്എസ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി വിധി ആർഎസ്എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. ആ വിധി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്. ക്ഷേത്ര പരിസരങ്ങൾ ആയുധ പരിശീലനത്തിനും മാസ് ഡ്രില്ലിനും ഉപയോഗിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി. തിരുവനന്തപുരത്തെ ശാർക്കര ദേവി ക്ഷേത്ര വളപ്പ് കയ്യേറി ആർഎസ്എസ് ആയുധ പരിശീലനം നടത്തുന്നു എന്ന ഭക്തരായ ജി വ്യാസൻ, കെ വിജയകുമാർ എന്നിവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് പി ജി അനിൽകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ക്ഷേത്ര പരിസരത്ത് മാസ് ഡ്രില്ലും ആയുധ പരിശീലനവും തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർക്കും ശാർക്കര ദേവി ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും കോടതി നിർദ്ദേശം നൽകി. ക്ഷേത്ര പരിസരത്ത് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഭക്തർക്കും ക്ഷേത്രത്തിലെത്തുന്നവർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭക്തരായ വ്യാസൻ, വിജയകുമാർ എന്നിവർ കോടതിയെ സമീപിച്ചത്. സംഘടനാ പ്രവർത്തകർ ക്ഷേത്ര പരിസരത്ത് പുകയില ഉപയോഗിക്കുന്നത് സ്ത്രീകളും മുതിർന്ന പൗരന്മാർക്കും കുട്ടികളും അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സന്നിധാനത്തിൻ്റെ വിശുദ്ധിയെ, ദൈവീകതയെയും ബാധിക്കുന്നു. ആയുധ പരിശീലനത്തിൻ്റെ ഭാഗമായി മുദ്രാവാക്യം വിളിക്കുന്നു തുടങ്ങിയവയായിരുന്നു ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. ക്ഷേത്രത്തിലെ ആയുധ പരിശീലനം തടയണമെന്ന് ആവശ്യപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ഇവർ ഹർജിയിൽ കൂട്ടിച്ചേർത്തു. എന്നാൽ ക്ഷേത്ര പരിസരത്ത് ആയുധ പരിശീലനം നടത്തുന്നില്ലെന്നും ഈ കേസ് തീർത്തും രാഷ്ട്രീയ പ്രേരിതവും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണെന്നും ആർഎസ്എസ് വാദിച്ചു. 2021 മാർച്ച് 30 ക്ഷേത്ര പരിസരത്ത് ആയുധ പരിശീലനം നടത്തുന്നത് സംബന്ധിച്ചുള്ള ആദ്യ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഹർജിക്ക് പിന്നാലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതായും ക്ഷേത്രത്തിന് ഗേറ്റ് സ്ഥാപിക്കണമെന്ന അപേക്ഷ മരാമത്ത് വകുപ്പിൻ്റെ പരിഗണനയിലാണെന്നും അധികൃതർ അറിയിച്ചു. ക്ഷേത്ര പരിസരത്ത് മാസ് ഡ്രില്ലും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുന്നത് തടയുന്നതിൻ്റെ ഭാഗമായി ആർഎസ്എസിന് നോട്ടീസ് നൽകുകയും അന്വേഷണത്തിൽ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. ക്ഷേത്ര സ്വത്തുക്കളും മറ്റും കൈകാര്യം ചെയ്യാനും നിത്യപൂജ നടത്താനും ദേവസ്വം ബോർഡിന് ചുമതലയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ക്ഷേത്രത്തിലെ ആചാരങ്ങളും ഉത്സവങ്ങളും സുഗമമായി നടത്തുന്നതിന് ബോർഡിനും ഉദ്യോഗസ്ഥർക്കും ആവശ്യമായ സഹായം നൽകാൻ ക്ഷേത്ര ഉപദേശക സമിതിക്ക് ബാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇതാണ് വാർത്ത. ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവാണ്. ആർഎസ്എസിൻ്റെ ഒരു സ്ഥിരം രീതിയാണ് ക്ഷേത്ര പരിസരത്ത് സംഘടിക്കുക, അവിടെ ആയുധ പരിശീലനം നടത്തുക, മാസ് ഡ്രില്ല് നടത്തുക. ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളെ ആർഎസ്എസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗമായും ഇത് മാറ്റുന്നുണ്ട്. ഇത് വലിയ തോതിൽ കേരളത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. എന്നാൽ വിശ്വാസത്തെ ഹരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയാനാണ് എല്ലായ്പ്പോഴും ആർഎസ്എസ് ശ്രമിച്ചത്. അത് വലിയ വാർത്തയാക്കി മാറ്റാൻ പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്ര പരിസരത്ത് ആർഎസ്എസിൻ്റെ മാസ് ഡ്രില്ല് തടയും, അത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ തടയാൻ പോയാൽ അതൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും അത് പോലീസും ആർഎസ്എസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി മാറുമെന്നും അത് ക്ഷേത്ര പരിസരം ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുമെന്നും ഒക്കെ കണക്കാക്കി സർക്കാർ അത് കർശനമായി നടപ്പാക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പരിസരങ്ങളിൽ സ്ഥിരമായി ഇത്തരം മാസ് ഡ്രില്ല് ആർഎസ്എസ് സംഘടിപ്പിക്കുകയും ചെയ്തു. കാരണം അത് തടയാൻ പോയാൽ ഉറപ്പായും ആർഎസ്എസ് തടയും, BJP അതിനെ പുറകെ കൂടും, അത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങും. ഒരു ക്ഷേത്ര പരിസരം ഒരിക്കലും അത്തരം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാ മതേതര വിശ്വാസികളും ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാ മതവിശ്വാസികളും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മതവിശ്വാസികളുടെ അല്ലെങ്കിൽ മതേതര വിശ്വാസികളുടെ ഒക്കെ ഒരു ഈ സംഘർഷം സൃഷ്ടിക്കേണ്ടതില്ല എന്ന ചിന്തയെ മുതലെടുത്തുകൊണ്ടാണ് ആർഎസ്എസ് ഈ ക്ഷേത്രങ്ങളെ അവരുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അത് ആ പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ശാർക്കര ദേവി ക്ഷേത്രത്തിൽ ഈ കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ നിറച്ചും ആർഎസ്എസിൻ്റെ കൊടി കെട്ടുക, ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നത് ആർഎസ്എസ് ആണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രചാരണം സംഘടിപ്പിക്കുക, ക്ഷേത്ര ഉപദേശക സമിതിയിലേക്ക് പരമാവധി ആർഎസ്എസുകാരെ ഉൾപ്പെടുത്തുക, ആർഎസ്എസുകാർ അതിനകത്ത് കയറിക്കൂടുക, അങ്ങനെ ക്ഷേത്ര ഉത്സവത്തെ മുഴുവൻ ആർഎസ്എസിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റുക എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. അതിനെ ചെറുത്തുകൊണ്ട് ആ പ്രദേശത്തെ മതേതര വിശ്വാസികൾ, യഥാർത്ഥ മതവിശ്വാസികൾ രംഗത്ത് വന്നു, അതിനെ എതിർത്തു. ആ പ്രദേശത്ത് ഒരു ആർഎസ്എസിൻ്റെ മാസ്റ്റർ നടത്താൻ പാടില്ല, ക്ഷേത്രങ്ങളിലേക്ക്
ആർഎസ്എസിന്റെ പതാക കെട്ടാൻ പാടില്ല എന്ന നിലയിലേക്ക് ആ പ്രദേശത്ത് നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നു വരികയും അത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പോലീസിന് ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണ് ഈ സംഭവം കോടതിയിലേക്ക് എത്തുന്നത്. അതാണിപ്പോൾ കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നത്. ആർഎസ്എസിന്റെ മാസ് ഡ്രില്ലിന്റെ കേന്ദ്രമായി, മുദ്രാവാക്യം വിളികളുടെ കേന്ദ്രമായി അത് മാറരുത്, ക്ഷേത്ര പരിസരം മാറരുത്, അത് അവിടെ ഒരു ദൈവികത നിലനിൽക്കുന്ന സ്ഥലമാണ് എന്ന് കോടതി നിരീക്ഷിച്ചത്. ഏതായാലും ആർഎസ്എസിന്റെ സംഘടനാ പ്രവർത്തനം അവിടെ ക്ഷേത്രം കേന്ദ്രീകരിച്ച് അവർ സംഘടനാ പ്രവർത്തനം എത്ര നടത്തിയിട്ടും കേരളത്തിൽ ബി ജെ പിക്കോ ആർ എസ് എസിനോ വലിയ വളർച്ചയൊന്നും ഉണ്ടാകുന്നില്ല എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഒരു പ്രദേശത്ത് എല്ലാ മതവിശ്വാസികളും, ആ മതവിശ്വാസികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ടാകും, കോൺഗ്രസ്സുകാരുണ്ടാകും, സി പി എമ്മുകാരുണ്ടാകും, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ടാകും, അവരെല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്പല പരിസരവും ചുറ്റുപാടും ഒക്കെ ആർ എസ് എസിന്റെ താവളമാക്കി മാറ്റുകയും അത് ആ പ്രദേശത്തെ തന്നെ ഒരു ശല്യമായി, അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്ന മതവിശ്വാസികൾക്ക് ഒരു ശല്യമായി അരോചകമായി തീരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം മാസ്റ്റർ നടത്തുക, മാസ്റ്റർ നടത്തുമ്പോൾ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുക, ഉറക്കെ ശബ്ദമുണ്ടാക്കുക, അതൊക്കെ ആ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഒരു ദൈവികതയെ നശിപ്പിക്കുന്നു എന്നാണ് യഥാർത്ഥ വിശ്വാസികൾ പറയുന്നത്. ആ വിശ്വാസികളോടൊപ്പമാണ് ഇപ്പോൾ ഹൈക്കോടതി നിന്നിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ വിധി കൃത്യമായും നടപ്പാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ പോലീസ് വരേണ്ടി വരും. സ്വാഭാവികമായും ഇതും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമോയെന്ന സംശയമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ആർ എസ് എസ് ഈ കോടതി വിധിയെ, ബി ജെ പി ഈ കോടതി വിധിയെ മാനിച്ച് അമ്പലങ്ങളിൽ നിന്ന് പിൻവാങ്ങണം, അമ്പലങ്ങൾ യഥാർത്ഥ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം. ആർ എസ് എസ് കാരല്ല യഥാർത്ഥ വിശ്വാസികൾ. നമുക്കറിയാം ഈ അമ്പലങ്ങളെല്ലാം യഥാർത്ഥ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് നിരന്തരം ആർ എസ് എസും വിശ്വഹിന്ദു പരിഷത്തും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുത്താൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഹൈക്കോടതി വിധിയിൽ പറയുന്ന കാര്യങ്ങൾ. കാരണം വിശ്വാസികൾ എന്ന് പറഞ്ഞ് അവിടെ കയറിക്കൂടുക ആർ എസ് എസും വിശ്വഹിന്ദു പരിഷത്തുകാരും ഒക്കെയാണ്. യഥാർത്ഥ വിശ്വാസികൾ അവിടെ നിന്നും പുറത്താക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അതാണ് ഇപ്പോൾ കേരളത്തിലെ പല അമ്പലങ്ങളിലും നടക്കുന്നത്, ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. അത് അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അമ്പലങ്ങളെ യഥാർത്ഥ മതവിശ്വാസികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം, അവിടെ നിന്ന് ആർ എസ് എസിനെയും ബി ജെ പിയെയും പുറത്താക്കണം. എല്ലാ വിശ്വാസികൾക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കും അമ്പലത്തിൽ വരാനും അവിടെ പ്രാർത്ഥന നടത്താനും അത് നിർവഹിക്കാനും ഒക്കെയുള്ള, അവിടെ ദൈവികമായ കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് പാലിക്കപ്പെടണം. അതിന് ദേവസ്വം ബോർഡ് കൃത്യമായ നടപടികൾ എടുക്കണം. ഈ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ഇത്തരം ക്ഷേത്രവിരുദ്ധ നിലപാടുകൾ, അതാണല്ലോ കൃത്യമായി പറയേണ്ട വാക്ക്, ഇത് ക്ഷേത്രവിരുദ്ധ നിലപാടാണ്, അത് അവസാനിപ്പിക്കണം. ക്ഷേത്രങ്ങൾ യഥാർത്ഥ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കാൻ കേരളത്തിലെ ആർ എസ് എസ് തയ്യാറാകണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അവർ പാലിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. പാലിച്ചില്ല എങ്കിൽ കർശന നടപടിയിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. ഹൈക്കോടതിയുടെ ഉത്തരവാണ്, അത് നടപ്പാക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിന് സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം അമ്പലം, ക്ഷേത്രം വിശ്വാസികളുടേതാണ്, ഏതെങ്കിലും സംഘടനകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സംഘടനകളുടേതല്ല. പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെതുമല്ല.